മുസ്ലിമിൻ്റെ ബാധ്യതകൾ. ധാരാളം പവിത്രതകൾ സലാമിനെക്കുറിച്ച് ഹദീസുകളിലും വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളിലും വന്നിട്ടുണ്ട്. ആദ്യം വന്ന വ്യക്തി അസ്സലാമു അലൈക്കും എന്ന് മാത്രം പറഞ്ഞപ്പോൾ അയാൾക്ക് 10 പ്രതിഫലമാണ്. രണ്ടാമത് വന്ന വ്യക്തി അസ്സലാമു അലൈക്കും എന്നതിനോട് കൂടെ വറഹ്മത്തുല്ലാഹ് എന്ന് കൂട്ടിയപ്പോൾ മുത്തുനബി പറഞ്ഞു അയാൾക്ക് 20 പ്രതിഫലമുണ്ട്. മൂന്നാമത് വന്ന വ്യക്തി അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തുഹു എന്നുകൂടെ കൂട്ടിപ്പറഞ്ഞപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 30 പ്രതിഫലം ഉണ്ട് എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തുഹു. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد ഏറ്റവും ആദരണീയരായ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രേക്ഷകരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹക്കുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഖംസുൻ. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട് 5 കടപ്പാടുകൾ അവൻ്റെ മേൽ ഉണ്ട്. ഒന്ന്, റദ്ദുസലാം, സലാം പറഞ്ഞാൽ മടക്കുക എന്നുള്ളതാണ്. രണ്ട്, വഇയാദത്തുൽ മരീദ്, ഒരു മുസ്ലിം രോഗിയായി കഴിഞ്ഞാൽ അവനെ സന്ദർശിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തേത്, വത്തിബാഉൽ ജനായിസ്, ജനാസയെ അനുഗമിക്കുക എന്നുള്ളതാണ്. നാലാമത്തേത്, വഇജാബത്തു ദഅ്വ, ക്ഷണം സ്വീകരിക്കുക എന്നുള്ളതാണ്. അഞ്ചാമത്തേത്, വതശ്മീഇത്തുൽ ആത്വിസ്, തുമ്മിയ ആൾ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തോട് ഇർഹമുക്കല്ലാഹ്, നിനക്കല്ലാഹു തആല കാരുണ്യം ചൊരിയട്ടെ എന്നുള്ള പ്രാർത്ഥന നടത്തലാകുന്നു. ഇങ്ങനെ 5 കടപ്പാടുകൾ ഏതൊരു മുസ്ലിമിനും മറ്റൊരു മുസ്ലിമിനോട് ചെയ്തു കൊടുക്കാനുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടതും ഒന്നാമതായി എണ്ണിയതും റദ്ദുസലാം, സലാം മടക്കുക എന്നുള്ളതാണ്. സലാം പറയുക എന്നുള്ളതും മടക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാകുന്നു. സലാം പറയുക എന്നുള്ളത് ശക്തമായ സുന്നത്താകുന്നു. അതേസമയം സലാം മടക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാകുന്നു. സലാം പറയുന്നതിന് വലിയ മഹത്വമുണ്ട്. ധാരാളം പവിത്രതകൾ സലാമിനെക്കുറിച്ച് ഹദീസുകളിലും വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളിലും വന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു നൂറിൽ പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തദ്ഖുലു ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തഅനിസു വ തുസല്ലിമു അലാ അഹ്ലിഹാ. ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ ഒരു വീട്ടിലേക്ക് പ്രവേശിക്കുകയാണ് എങ്കിൽ ആ വീട്ടുകാരോട് സമ്മതം ചോദിക്കുന്നത് വരെ നിങ്ങൾ ആ വീട്ടിൽ പ്രവേശിക്കരുത്. അതുപോലെ തന്നെ ആ വീട്ടുകാരോട് സലാം പറയാതെ നിങ്ങൾ ആ വീട്ടിലേക്ക് പ്രവേശിക്കരുത്. ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ സലാം പറയണം എന്നുള്ളതാണ് വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. മറ്റു പല ആയത്തുകളിലും സമാനമായ അർത്ഥം വരുന്ന വാക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. فَإِذَا دَخَلْتُمْ بُيُوتًا فَسَلِّمُوا عَلَىٰ أَنفُسِكُمْ تَحِيَّةً مِّنْ عِندِ اللَّهِ مُبَارَكَةً طَيِّبَةً. നിങ്ങൾ ഏതെങ്കിലും വീട്ടിലേക്ക് പ്രവേശിക്കുകയാണ് എങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹീതവും പാവനവുമായ അഭിവാദനം എന്ന നിലയിൽ നിങ്ങൾ പരസ്പരം സലാം പറഞ്ഞുകൊണ്ടായിരിക്കണം ആ വീട്ടിലേക്ക് പ്രവേശിക്കേണ്ടത്. وَإِذَا حُيِّيتُمْ بِتَحِيَّةٍ فَحَيُّوا بِأَحْسَنَ مِنْهَا أَوْ رُدُّوهَا. നിങ്ങളോട് ആരെങ്കിലും അഭിവാദ്യം അർപ്പിച്ചാൽ, നിങ്ങളോട് ആരെങ്കിലും സലാം പറഞ്ഞാൽ, നിങ്ങൾ അതിനേക്കാൾ ഉത്തമമായ വാക്കുകൊണ്ടോ അല്ലെങ്കിൽ അയാൾ പറഞ്ഞതുപോലെയുള്ള വാക്കുകൊണ്ടോ നിങ്ങൾ പ്രത്യഭിവാദ്യം ചെയ്യണമെന്ന് വിശുദ്ധ ഖുർആനിൽ സൂറത്തു നിസായിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. സലാം പറയുക എന്നുള്ളത് അതിമഹത്തായ പ്രതിഫലം ലഭിക്കുന്ന ഒരു പുണ്യകർമ്മമാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരാൾ വന്ന് ചോദിച്ചു, അയ്യുൽ ഇസ്ലാമി ഖൈർ, ഇസ്ലാമിൽ ഏറ്റവും ഉത്തമമായത് എന്താണ് നബിയെ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തുത്വഇമു ത്വഅം, നീ ഭക്ഷണം ഭക്ഷിപ്പിക്കുക എന്നുള്ളതാണ്. വിശന്നൊട്ടിയ വയറുള്ള ആൾക്ക് നീ ഭക്ഷണം ഭക്ഷിപ്പിക്കുക, അതുപോലെ തന്നെ പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുക എന്നുള്ളതാണ് വിശുദ്ധ ഇസ്ലാമിൽ ഏറ്റവും ഉത്തമമായത്. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു,
വസലാം സലാം പറയുക എന്നുള്ളതും ആകുന്നു. അലാമൻ അറഫ്ത വമല്ലം തഅരിഫ്, നിനക്ക് അറിയുന്ന ആളുടെ മേലിലും നിനക്ക് പരിചയമില്ലാത്ത ആളുടെ മേലിലും നീ സലാം പറയുക എന്നുള്ളതാണ്. ഈ രണ്ട് കാര്യമാണ് വിശുദ്ധ ഇസ്ലാമിൽ ഏറ്റവും ഉത്തമം എന്ന് ആ ചോദ്യകർത്താവിനോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ സലാം പറയുന്നതിന് വളരെയേറെ പവിത്രതയുണ്ട്, ശ്രേഷ്ഠതയുണ്ട്. സലാം കേവലം ഒരു അഭിവാദനം മാത്രമല്ല, സലാം എന്നുള്ളത് ഒരു പ്രാർത്ഥന കൂടെയാണത്. നമുക്കറിയാം സലാമിൻ്റെ അർത്ഥം അസ്സലാമു അലൈക്കും, നിങ്ങളുടെ മേൽ അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാകട്ടെ, സമാധാനം ഉണ്ടാകട്ടെ എന്ന് ഒരാൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അയാൾ തിരിച്ചിങ്ങോട്ട് പറയും വഅലൈക്കും മുസ്സലാം, വഅലൈക്കും മുസ്സലാം, നിങ്ങളുടെ മേലിലും അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും ശാന്തിയും ഉണ്ടാകട്ടെ. ഇതൊരു പ്രാർത്ഥനയാണ്. അതേസമയം സലാം എന്നുള്ളത് കേവലം പ്രാർത്ഥന മാത്രമല്ല. സലാം എന്നുള്ളത് അയാളെ കാണുന്ന സമയത്ത്, ഒരു മനുഷ്യനെ കാണുന്ന സമയത്ത് അയാളോടുള്ള ഒരു അഭിവാദ്യം ആകുന്നു സലാം എന്നുള്ളത്. മുസ്ലിമീങ്ങളുടെ അഭിവാദ്യം അങ്ങനെയാണ്. അതേസമയം മറ്റു പല മതസ്ഥരുടെയും അഭിവാദ്യങ്ങൾ വേറെ രൂപത്തിലാണ്. മുൻകാലങ്ങളിലൊക്കെ രാജാക്കന്മാരുടെ മുമ്പിൽ അഭിവാദ്യം നടത്തിയിരുന്നത് കൈക്കൂപ്പിയിട്ടോ, അല്ലെങ്കിൽ അവരുടെ കാൽ ചുംബിച്ചിട്ടോ, അല്ലെങ്കിൽ അവർക്ക് മുമ്പിൽ തനകുലിച്ച് ഭവ്യതയോടെ നിന്നിട്ടോ, അതുമല്ലെങ്കിൽ അവരുടെ മുമ്പിൽ സുജൂദ് ചെയ്തിട്ടോ, പല രൂപങ്ങളിലായിരുന്നു. അതേസമയം ഇസ്ലാമിൻ്റെ അഭിവാദ്യം കാണുന്ന സമയത്ത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്നുള്ള മഹത്തായ വാക്കുകൊണ്ട് അയാൾ അഭിവാദ്യം ചെയ്യുക, സലാം പറയുക എന്നുള്ളതാണ്. സലാം പറയുന്നത് അഭിവാദ്യമാണ്, പ്രാർത്ഥനയാണ്. അതോടൊപ്പം തന്നെ അംഗീകാരത്തിൻ്റെയും അനുഭാവത്തിൻ്റെയും സന്ദേശമാണ് സലാം നൽകുന്നത്. ഞാൻ നിങ്ങളെ അംഗീകരിക്കുന്നു, ഞാനും നിങ്ങളും പരസ്പരം അംഗീകരിക്കുന്ന വ്യക്തികളാകുന്നു, അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോട് താല്പര്യമുണ്ട്, സ്നേഹമുണ്ട് എന്നൊക്കെ പ്രഖ്യാപിക്കുന്നതിൻ്റെയും കൂടെ ഒരു വാചകമാണ് സലാം പറയുക എന്നുള്ളത്. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ലാ തദ്ഖുലുൽ ജന്നത്ത ഹത്താ തുഅ്മിനു, നിങ്ങൾ വിശ്വാസികളാകുന്നത് വരെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. വലാ തുഅ്മിനു ഹത്താ തഹബ്ബു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് വരെ നിങ്ങൾ മുഅ്മിനീങ്ങളാവുകയില്ല. അപ്പോൾ സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈമാൻ ഉണ്ടായിരിക്കണം. ഈമാൻ ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. അവല അദുല്ലുക്കും അലാ ഷൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹബ്ബതും, അല്ലയോ സഹാബ, ഞാൻ നിങ്ങൾക്കൊരു കാര്യം അറിയിച്ചു തരട്ടെയോ, ആ കാര്യം നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്കിടയിൽ പരസ്പരം സ്നേഹം വർദ്ധിക്കും. ഏതാണ് ആ കാര്യം? അഫ്ഷുസ്സലാമ ബൈനക്കും, നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കുക, സലാം നിങ്ങൾ പരത്തുക, എല്ലാവരോടും സലാം പറയുക എന്നുള്ളത്. ഈ ഹദീസ് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സലാം പറയുക എന്നുള്ളത് പരസ്പരം സ്നേഹത്തിൻ്റെ കൈമാറ്റം കൂടെയാകുന്നു സലാം എന്നുള്ളത്. നമുക്കെല്ലാവർക്കും മനസ്സിലാക്കേണ്ടതുണ്ട്, അറിയാവുന്ന കാര്യം തന്നെയാകുന്നു. അതുകൊണ്ടാണല്ലോ ഫാസിഖീങ്ങളോടും മുബ്തദിഈങ്ങളോടും സലാം പറയാൻ പാടില്ല എന്ന് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? സലാം കേവലം ഒരു പ്രാർത്ഥന മാത്രമല്ല, അതിൽ വലിയ പ്രാർത്ഥനയുണ്ട് എങ്കിലും അതിൽ അംഗീകാരത്തിൻ്റെ കൈമാറ്റം ഉണ്ട്, പരസ്പരം സ്നേഹമുണ്ട് എന്നുള്ള കൈമാറ്റമുണ്ട്. അതുകൊണ്ട് തന്നെ ഫാസിഖ് മുബ്തദിഈ, അതായത് പുത്തൻ പ്രസ്ഥാനക്കാർ, അവരോട് സലാം പറയുമ്പോൾ ഞാൻ നിങ്ങളെ അംഗീകരിക്കുന്നുണ്ട്, നമ്മൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാ നിലക്കും ഞാൻ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ് എന്ന് അതിൻ്റെ ഉള്ളിലൂടെ പറയാതെ നമ്മൾ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അത്തരം വ്യക്തികളോട് സലാം പറയാൻ പാടില്ല എന്ന് വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. ഏതായിരുന്നാലും വളരെയേറെ പുണ്യമുള്ള പ്രതിഫലാർഹമായ ഒരു കർമ്മമാകുന്നു സലാം പറയുക എന്നുള്ളത്. മറ്റൊരു ഹദീസിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, യാ അയ്യുഹൻ നാസ്, ഓ ജനങ്ങളെ, അഫ്ഷുസ്സലാം, നിങ്ങൾ സലാം വ്യാപിപ്പിക്കുക. വഅത്വഇമു ത്വഅാം, നിങ്ങൾ ഭക്ഷണം ഭക്ഷിപ്പിക്കുക. വസ്വിലുൽ അർഹാം, നിങ്ങൾ കുടുംബ ബന്ധം ചാർത്തുക. വസ്വല്ലു വന്നാസു നിയാം, രാത്രി ജനങ്ങളൊക്കെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ എഴുന്നേറ്റ് നിസ്കരിക്കുക.
എന്നാൽ തുദുഖുലുൽ ജന്നത ബിസലാം, ശാന്തിയോടെ സമാധാനത്തോടെ സന്തോഷത്തോടുകൂടെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാവുന്നതാണ് എന്ന് ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. സ്വഹാബികളുടെ കൂട്ടത്തിൽ സലാം പറയുക എന്ന ഉദ്ദേശം വെച്ചുകൊണ്ട് മാത്രം അങ്ങാടിയിൽ പോകുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അങ്ങാടിയിൽ കൂടുതൽ ജനങ്ങളുണ്ടാകുമല്ലോ, പലരെയും നമുക്ക് അവിടെ വെച്ച് കാണാൻ പറ്റുമല്ലോ. അതുകൊണ്ട് തന്നെ അവിടെ കാണുന്ന ആളുകൾക്ക് സലാം പറഞ്ഞ് സലാം പറയുന്നതിൻ്റെ പുണ്യം കരസ്ഥമാക്കാൻ വേണ്ടി മാത്രം അങ്ങാടിയിലേക്ക് പോകുന്ന ഒരു സ്വഹാബി ഉണ്ടായിരുന്നു, അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ പ്രിയപ്പെട്ട മകൻ ബഹുമാനപ്പെട്ട തുഫയിൽ ഇബിന് ഉബൈ ഇബിന് കഅബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, തുഫയിൽ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ബിൻ ഉമർ തങ്ങളോട് കൂടെ അങ്ങാടിയിലേക്ക് പോകും. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു അങ്ങാടിയിലേക്ക് പോകുന്ന സമയത്ത് സാധനങ്ങളൊന്നും വാങ്ങുന്നില്ല, എന്തെങ്കിലും വിൽപ്പനക്ക് പോകുന്നതല്ല. ആരെങ്കിലും കച്ചവട സാധനങ്ങൾ കൂട്ടിവെച്ച് കച്ചവടം നടത്തുമ്പോൾ അവിടെ പോയി വില പേശുന്നില്ല. ഇത് കണ്ടപ്പോൾ തുഫൈൽ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ബിൻ ഉമർ തങ്ങളോട് ചോദിച്ചു, ഓ അബ്ദുല്ലാഹി ബിൻ ഉമർ, നിങ്ങൾ എന്തിനാണ് അങ്ങാടിയിലേക്ക് വന്നിട്ടുള്ളത്? നിങ്ങൾ സാധനങ്ങൾ വാങ്ങുന്നത് ഞാൻ കണ്ടിട്ടില്ല, അതുപോലെ തന്നെ നിങ്ങൾ വില പേശുന്നില്ല, നിങ്ങളൊന്നും ചെയ്യുന്നില്ല, പിന്നെ എന്തിനു വന്നു എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ വന്നത് സലാം പറയാൻ വേണ്ടിയാണ്. അങ്ങാടിയിൽ വരുമ്പോൾ പലരെയും നമുക്ക് കണ്ടുമുട്ടും, അവരോടൊക്കെ സലാം പറയുമ്പോൾ ആ സലാം പറയുന്നതിൻ്റെ വലിയ പ്രതിഫലം എനിക്ക് ലഭിക്കുമല്ലോ എന്നുള്ളതായിരുന്നു ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ ഉമർ തങ്ങളുടെ മറുപടി. വലിയ പ്രതിഫലം ലഭിക്കുന്ന ഒന്നാണ് സലാം പറയുക എന്നുള്ളത്. സുന്നത്താണ് എങ്കിലും അത് മടക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. സാധാരണഗതിയിൽ ഫർളുകൾക്കാണ് സുന്നത്തിനേക്കാൾ പ്രതിഫലം ഉള്ളത്. അതേസമയം സലാം പറയുന്നിടത്ത് സലാം പറയുക എന്നുള്ള സുന്നത്തിനാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത്. സലാം മടക്കുക എന്നുള്ള ഫർളിനേക്കാൾ കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നത് സലാം പറയുക എന്നുള്ള സുന്നത്തിനാകുന്നു. അങ്ങനെയുള്ള വേറെയും ചില സന്ദർഭങ്ങളുണ്ട്. ഒരാൾ നമ്മിൽ നിന്ന് കടം വാങ്ങി, പാവപ്പെട്ട ദരിദ്രനാണ്, അദ്ദേഹം അടുത്ത ഒന്നാം തീയതി ഞാൻ പണം തരും എന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിയതാണ്. പക്ഷേ ഒന്നാം തീയതി ആയപ്പോഴേക്ക് അദ്ദേഹത്തിന് പണം തിരിച്ചു നൽകാൻ സാധിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു 10 ദിവസം കൂടെ നിങ്ങൾ നീട്ടിത്തരണം, 10 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പണം തിരികെ തരാം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് 10 ദിവസം അവധി നീട്ടിക്കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാകുന്നു. അദ്ദേഹം കുടുങ്ങിയിട്ടാണ്, ഇടങ്ങേറായിട്ടാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് 10 ദിവസം നീട്ടിക്കൊടുക്കുക എന്നുള്ളത് നിർബന്ധമാണ്. എന്നാൽ അവിടെ ആ പാവപ്പെട്ട വ്യക്തിക്ക് അദ്ദേഹം വാങ്ങിയ കണം പൊരുത്തപ്പെട്ടു കൊടുക്കുക, നീ പണം തരേണ്ടതില്ല, ഞാൻ നിനക്ക് പൊരുത്തപ്പെട്ടു എന്ന് പറയൽ അത് സുന്നത്താകുന്നു. എന്നാൽ അവധി നീട്ടിക്കൊടുക്കുക എന്നുള്ള നിർബന്ധത്തിനേക്കാൾ അദ്ദേഹത്തിന് പൊരുത്തപ്പെട്ടു കൊടുക്കുക എന്നുള്ള സുന്നത്തിനാണ് കൂടുതൽ പ്രതിഫലം ഉള്ളത്. ഇങ്ങനെ ചില സന്ദർഭങ്ങളിൽ ഫർളുകളേക്കാൾ പ്രതിഫലം സുന്നത്തിന് ലഭിക്കുന്ന ഘട്ടങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് സലാം. സലാം മടക്കുക എന്നുള്ളത് നിർബന്ധമാണെങ്കിലും സലാം പറയുക എന്നുള്ള സുന്നത്തിനാണ് കൂടുതൽ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്നത്. സലാം പറയുമ്പോൾ അത് നല്ല രൂപത്തിൽ പറയണം. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സലാം മടക്കി ആ വന്ന മനുഷ്യൻ അവിടെ ഇരുന്നു പറഞ്ഞു, ഇശ്റൂൻ 20 എന്ന് പറഞ്ഞു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മൂന്നാമതൊരു വ്യക്തി കടന്നു വന്നു. അദ്ദേഹം അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തുഹു എന്നുകൂടെ പറഞ്ഞു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സലാം മടക്കി ആ വന്ന മനുഷ്യൻ അവിടെ ഇരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സലാസൂൻ 30 എന്ന് പറഞ്ഞു. അതായത് ആദ്യം വന്ന വ്യക്തി അസ്സലാമു അലൈക്കും എന്ന് മാത്രം പറഞ്ഞപ്പോൾ അയാൾക്ക് 10 പ്രതിഫലമാണ്. രണ്ടാമത് വന്ന വ്യക്തി അസ്സലാമു അലൈക്കും എന്നതിനോട് കൂടെ വറഹ്മത്തുല്ലാഹ് എന്ന് കൂട്ടിയപ്പോൾ മുത്തുനബി പറഞ്ഞു, അയാൾക്ക് 20 പ്രതിഫലമുണ്ട്. മൂന്നാമത് വന്ന വ്യക്തി അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തുഹു
എന്നുകൂടെ കൂട്ടിപ്പറഞ്ഞപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 30 പ്രതിഫലം ഉണ്ട് എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അതുകൊണ്ട് നാം സലാം പറയുന്ന സമയത്ത് ഇങ്ങനെ സലാമിൻ്റെ പൂർണ്ണമായ രൂപം പറയാൻ വേണ്ടി ശ്രമിക്കണം. എന്നാൽ നമുക്ക് കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നതാകുന്നു. കേവലം അസ്സലാമു അലൈക്കും എന്ന് മാത്രം പറഞ്ഞ് നിർത്താതെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു, നിങ്ങളുടെ മേൽ അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാകട്ടെ, വറഹ്മത്തുള്ളാഹി അള്ളാഹുവിൻ്റെ കാരുണ്യമുണ്ടാകട്ടെ, വബറകാത്തുഹു അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേലിലുണ്ടാകട്ടെ എന്നർത്ഥം വരുന്ന അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു എന്ന് പൂർണ്ണമായ രൂപത്തിൽ പറയുന്നതിനാണ് കൂടുതൽ പ്രതിഫലം ഉള്ളത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സലാം പറയുന്ന സമയത്ത് പരസ്പരം മുസാഫഹത്ത് ചെയ്യുക, കൈ കൊടുക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്തുള്ള കാര്യമാകുന്നു. നമ്മുടെ ആ സ്നേഹം വർദ്ധിക്കാൻ കൂടുതൽ കാരണമാകുന്ന ഒന്നാകുന്നു കൈ ഹസ്തദാനം ചെയ്യുക എന്നുള്ളത്. അതുകൂടെ നാം ശീലിക്കേണ്ടതാകുന്നു. നമ്മൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ സലാം പറയേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനസ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, യാ ബുനയ്യ, ഓ കുഞ്ഞുമോനെ, ഇദാ ദഖൽത അല അഹ്ലിക ഫസല്ലിം യകുൻ ബറകത്തൻ അലൈക വഅല അഹ്ലി ബൈതിക്, ഓ കുഞ്ഞുമോനെ, നീ നിന്റെ വീട്ടിലേക്ക് നിന്റെ ഭാര്യയുടെ സമീപത്തേക്ക് നീ കടന്നു ചെന്നാൽ ഫസല്ലിം, നീ സലാം പറഞ്ഞുകൊള്ളണം. എന്നാൽ യകുൻ ബറകത്തൻ അലൈക, നീ പറഞ്ഞ ആ സലാമുണ്ടല്ലോ അത് നിനക്ക് വലിയ ബറക്കത്തുള്ളതായിത്തീരും. വഅല അഹ്ലി ബൈതിക്, നിന്റെ വീട്ടുകാരുടെ മേലിലും അത് ബറക്കത്തുള്ളതായിത്തീരും. സ്വന്തം വീട്ടിലേക്ക് കയറുമ്പോൾ പലപ്പോഴും പലരും സലാം പറയുന്നതിനെ ഉപേക്ഷിക്കാറുണ്ട്. റോട്ടിലൂടെ നടക്കുമ്പോൾ കാണുന്ന ആളുകളോടൊക്കെ സലാം പറയുന്ന വ്യക്തിയാണ്, പക്ഷേ സ്വന്തം വീട്ടിലെത്തിയപ്പോൾ ഭാര്യയോട് സലാം പറയുന്നില്ല, മക്കളോട് സലാം പറയുന്നില്ല, സ്വന്തം ഉമ്മയോടും ഉപ്പയോടും സലാം പറയുന്നില്ല. അരുത്, അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ഉമ്മയോട് സലാം പറയുന്ന ശീലം നമുക്കുണ്ടായിരിക്കണം. കാരണം സലാം എന്നുള്ളത് ഞാൻ പറഞ്ഞുവല്ലോ, കേവലം പ്രാർത്ഥന മാത്രമല്ല, കേവലം അഭിവാദ്യം മാത്രമല്ല. അഭിവാദ്യമുണ്ട്, പ്രാർത്ഥനയുണ്ട്, അതോടൊപ്പം പരസ്പര സ്നേഹത്തിൻ്റെ കൈമാറ്റം നടക്കലുണ്ട്. എല്ലാം സലാമിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉമ്മയോട് സലാം പറയുന്നവരാകണം. നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ, ഒന്ന് ശീലിച്ചു നോക്കൂ. ഉമ്മയുടെ സ്നേഹം, ഉപ്പയുടെ സ്നേഹം നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. അതുപോലെ തന്നെ മക്കൾ തമ്മിൽ സലാം പറയുന്ന ശീലം രക്ഷിതാക്കൾ ഉണ്ടാക്കിയെടുക്കണം. മകൻ അല്ലെങ്കിൽ മകൾ സ്കൂൾ വിട്ട് മദ്രസ വിട്ട് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ സലാം പറയാതെ കയറുമ്പോൾ, എന്താ മോനെ, എന്താ മകളെ, നീ സലാം പറയാത്തത് എന്ന് ചോദിക്കണം. അങ്ങനെ വീട്ടിൽ സലാം പറയുന്ന ശീലം രക്ഷിതാക്കൾ ഉണ്ടാക്കിയെടുക്കണം. എന്നാൽ നല്ല സ്നേഹമുള്ള വീടാകും, നല്ല സ്നേഹമുള്ള കുടുംബമാകും. പരസ്പരം സലാം പറയുമ്പോൾ സ്നേഹത്തിൻ്റെ കൈമാറ്റം നടക്കുന്ന വീട് കൺകുളിർമയുടെയും സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വീടാകും എന്നുള്ളതിൽ നമുക്കാർക്കും സംശയം ഇല്ല. അതുകൊണ്ട് സലാം പറയുക എന്നുള്ളത് പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ട, പ്രത്യേകം നാം ഗൗനിക്കേണ്ട, കണക്കിലെടുക്കേണ്ട ഒരു കാര്യമാകുന്നു. വീട്ടുകാർ തമ്മിൽ, ഉസ്താദുമാരും ശിഷ്യന്മാരും തമ്മിൽ, അങ്ങനെയൊക്കെ നമ്മുടെ അടുത്ത ബന്ധത്തിലുള്ള ആളുകളോടൊക്കെ നാം സലാം പറയാൻ വേണ്ടി ശ്രമിക്കണം. എല്ലാവരോടും പറയണം. പ്രത്യേകിച്ച് അടുത്ത ആളുകളോടൊക്കെ പലപ്പോഴും പലരും സലാം പറയുന്നതിനെ ഉപേക്ഷിക്കാറുണ്ട്. പ്രത്യേകിച്ച് സ്വന്തം വീട്ടിലുള്ള ആളുകളോടൊക്കെ കാണുന്ന സമയത്ത് സലാം പറയാത്തൊരു ശീലം പല ആളുകളിലും കണ്ടുവരാറുണ്ട്. ആ ഒരു ശീലം മാറ്റി പരസ്പരം സലാം പറയുന്ന ശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സലാം പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് അദബുകളുണ്ട്. ചെറിയ ആളുകളും വലിയ ആളുകളും പരസ്പരം കാണുമ്പോൾ ചെറിയവർ വലിയവർക്കാണ് സലാം പറയേണ്ടത്. അതേസമയം വലിയവർ ചെറിയവരോട് സലാം പറയുന്നതിന് വിരോധമില്ല. അതിൻ്റെ അദബ് മര്യാദ അങ്ങനെയാണ്. നേരെ തിരിച്ചായതുകൊണ്ട് കറാഹത്ത് പോലും ഇല്ല. എങ്കിലും പുണ്യം, ഏറ്റവും കൂടുതൽ പ്രതിഫലം ചെറിയവർ വലിയവരോട് സലാം പറയുക എന്നുള്ളതാകുന്നു. അതുപോലെ തന്നെ ചെറിയ സംഘവും വലിയ സംഘവും തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ ചെറിയ സംഘം വലിയ സംഘത്തിന് സലാം പറയുക എന്നുള്ളതാണ്. വാഹനത്തിൽ പോകുന്നവർ നടന്നു പോകുന്നവരോടാണ് സലാം പറയേണ്ടത്. നേരെ തിരിച്ചും പറയാവുന്നതാണ്. എങ്കിലും അതിൻ്റെ പൂർണ്ണമായ സുന്നത്ത് വാഹനത്തിലുള്ളവർ നടക്കുന്നവരോട് സലാം പറയേണ്ടതുണ്ട്.
നടക്കുന്നവർ ഇരിക്കുന്നവരോടും നിൽക്കുന്നവരോടും അങ്ങോട്ടാണ് സലാം പറയേണ്ടത്. ഈ ഒരു രീതി നാം തുടരേണ്ടതുണ്ട്. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അന്യ സ്ത്രീ പുരുഷന്മാർ പരസ്പരം സലാം പറയാൻ പാടില്ല. ഒരു സ്ത്രീ അന്യ പുരുഷന് സലാം പറയുന്നതും പുരുഷൻ സലാം പറഞ്ഞാൽ അത് മടക്കുന്നതും നിഷിദ്ധമാകുന്നു. അതേസമയം വിവാഹബന്ധം നിഷിദ്ധമായ നമുക്ക് കാണാനും തൊടാനുമൊക്കെ പറ്റുന്ന ഉമ്മ സഹോദരിമാർ, അങ്ങനെയുള്ള കാണാൻ പറ്റുന്ന അന്യ സ്ത്രീകളല്ലാത്തവർ അത്തരം സ്ത്രീകളോട് സലാം പറയൽ സുന്നത്താണ് എന്നതിൽ നമുക്കാർക്കും തർക്കമില്ല. അതേസമയം കാണൽ ഹറാമായ സ്ത്രീകളോട് സലാം പറയുക എന്നുള്ളത് നിഷിദ്ധമാണ്. ഇന്ന് പലപ്പോഴും പലരും എല്ലാവരോടും പരസ്പരം സലാം പറയുന്ന അന്യസ്ത്രീകളോട് അന്യസ്ത്രീ പുരുഷന്മാർ തമ്മിൽ സലാം പറയുകയും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. അതൊരിക്കലും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല അതിനെ നിഷിദ്ധമാക്കുന്നുണ്ട്. പറഞ്ഞുവല്ലോ, സലാം അത് സ്നേഹത്തിൻ്റെ കൈമാറ്റമാണ്. അന്യസ്ത്രീ പുരുഷന്മാർ തമ്മിൽ സലാം പറയുമ്പോൾ അത് വലിയ അബദ്ധത്തിലേക്കും ചതിക്കുഴികളിലേക്കും നമ്മെ കൊണ്ടെത്തിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. ഒരു സ്ത്രീ ഒരു പുരുഷന് സലാം പറഞ്ഞാൽ സ്ത്രീ സലാം പറയുക എന്നുള്ളത് നിഷിദ്ധമാകുന്നു, ഹറാമാകുന്നു. അതേസമയം ഒരു പുരുഷൻ സ്ത്രീക്ക് അങ്ങോട്ട് സലാം പറയുക എന്നുള്ളത് പുരുഷന് കറാഹത്താണ്, ആ സ്ത്രീ സലാം മടക്കൽ ഹറാമും ആയിട്ട് വരും. എന്തുകൊണ്ട് പുരുഷൻ സ്ത്രീക്ക് അങ്ങോട്ട് സലാം പറയുന്നത് കറാഹത്തും സ്ത്രീ അന്യ പുരുഷന് ഇങ്ങോട്ട് സലാം പറയുന്നത് ഹറാമും ആകുന്നു? ഒരു സ്ത്രീ ഇങ്ങോട്ട് വന്ന് സലാം പറഞ്ഞാൽ അതായിരിക്കും കൂടുതൽ ഫിത്നയിലേക്ക് വഴിവെക്കുന്നത്. പുരുഷൻ അങ്ങോട്ട് പറഞ്ഞാൽ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ തെറ്റായ ചിന്തയിലേക്ക് നമ്മെ നയിക്കുന്നത് സ്ത്രീകൾ ഇങ്ങോട്ട് സംസാരിക്കുന്നതായിരിക്കും. അതുകൊണ്ടാണ് സ്ത്രീ ഇങ്ങോട്ട് സലാം പറയുക എന്നുള്ളത്, പുരുഷൻ അന്യപുരുഷനോട് അങ്ങോട്ട് സലാം പറയുക എന്നുള്ളത് നിഷിദ്ധമാകാനുള്ള കാരണം. അതേസമയം ഒരു സംഘം സ്ത്രീകളോട് സലാം പറയുക എന്നുള്ളതിൽ വിരോധം ഇല്ല. അതുപോലെ തന്നെ വൃദ്ധയായ, കാണാൻ ചേലില്ലാത്ത വൃദ്ധയായ സ്ത്രീകളുണ്ടാകും. വൈകാരിക ചിന്തകളൊന്നും വരാൻ ഒരു നിലക്കും സാധ്യതയില്ലാത്ത വലിയ വൃദ്ധയായ സ്ത്രീകൾ, അത്തരം സ്ത്രീകളോട് സലാം പറയുന്നതിൽ വിരോധം ഇല്ല. സലാം പറയുന്നതിൻ്റെ ഇത്തരം മസ്അലകൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സലാം മടക്കൽ നിർബന്ധമാണ് എന്ന് ഞാൻ പറഞ്ഞുവല്ലോ. ഒരു വ്യക്തി വന്ന് ഒരു സദസ്സിനോട് സലാം പറയുമ്പോൾ ആ സദസ്സിൽ ആരെങ്കിലും ഒരാൾ സലാം മടക്കിയാൽ മതിയാകുന്നതാണ്. എല്ലാവരും മടക്കുക എന്നുള്ളതാണ് ഉത്തമം, എങ്കിലും ആരെങ്കിലും ഒരാൾ സലാം മടക്കുക എന്നുള്ളതാണ് നിർബന്ധം. ഇത്തരം ഫർളുകൾക്ക് ഫർള് കിഫായ എന്നാണ് പറയുന്നത്. സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു കൂട്ടം ജനങ്ങളിൽ ആരെങ്കിലും ഒരാൾ ചെയ്താൽ എല്ലാവരും കുറ്റത്തിൽ നിന്ന് ഒഴിവാകുന്നതായ ഫർളുകൾക്ക് ഫർള് കിഫായ എന്ന് പറയും. അതുകൊണ്ട് തന്നെ സലാം ഒരാൾ പറഞ്ഞാൽ, ഒരു സംഘത്തിനോട് പറഞ്ഞാൽ ആ സംഘത്തിലെ ആരെങ്കിലും ഒരാൾ സലാം മടക്കിയാൽ മതിയാകുന്നതാണ്. വിജനമായ സ്ഥലത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് എങ്കിൽ അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് സലാം പറയൽ പ്രത്യേകം സുന്നത്തുണ്ട്. ആളില്ലാത്ത വീട്ടിലേക്ക് കയറി ചെന്നാൽ, വിജനമായ പ്രദേശത്തേക്ക് കയറി ചെന്നാൽ അവിടെയും സലാം പറയൽ സുന്നത്തുണ്ട്. കാരണം അവിടെ മലക്കുകളുണ്ടാകാം, മുഅ്മിനീങ്ങളുടെ ആത്മാക്കളുണ്ടാകാം, ജിന്നുകളുണ്ടാകാം. അവരെയൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് അസ്സലാമു അലൈന, ഞങ്ങളുടെ മേൽ അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാകട്ടെ. വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, സ്വാലിഹീങ്ങളായ മറ്റു സച്ചരിതരുടെ മേലിലും അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാകട്ടെ, ശാന്തിയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. ഈ കാര്യം നാം പ്രത്യേകം ചിന്തിക്കേണ്ടതാകുന്നു, ശ്രദ്ധിക്കേണ്ടതാകുന്നു. അതുപോലെ തന്നെ മറ്റൊരു വിഷയം, സലാം പറയുമ്പോൾ അസ്സലാമു അലൈക്കും എന്നാണ് പറയേണ്ടത്. ഒരു വ്യക്തിയോട് പറയുകയാണെങ്കിലും അസ്സലാമു അലൈക്കും, അറബി ഭാഷയിൽ അസ്സലാമു അലൈക്കും കും എന്ന് പറഞ്ഞാൽ അത് ബഹുവചനമാണ്, നിങ്ങളുടെ മേൽ അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാകട്ടെ എന്നാണ്. ഒരു വ്യക്തിയോട് പറയുമ്പോൾ അസ്സലാമു അലൈക്ക എന്ന് പറഞ്ഞാൽ മതി, നിന്റെ മേൽ, അത് ഏകവചനത്തെ സൂചിപ്പിക്കുന്ന പദമാണ് അലൈക്ക. അലൈക്ക എന്ന് പറയാതെ അലൈക്കും എന്നാണ് പറയേണ്ടത്. ഒരു വ്യക്തിയോടാണ് എങ്കിലും പല വ്യക്തികളോടാണ് സലാം പറയുന്നത് എങ്കിലും അലൈക്കും എന്ന് പറയുക എന്നുള്ളതാണ് സുന്നത്ത്. കാരണം ആ വ്യക്തിയോടുകൂടെ, ഒരു വ്യക്തിയാണെങ്കിലും അദ്ദേഹത്തോടു കൂടെ മലക്കുകൾ ഉണ്ടാകാം, സലാം കേൾക്കുന്ന മറ്റു പലരും ഉണ്ടാകാം. അവരെ കൂടെ ലക്ഷ്യം വെച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും എന്നാണ് നാം പറയേണ്ടത്. എന്നു മാത്രമല്ല, സലാം പറയുമ്പോൾ അതെല്ലാം ഉദ്ദേശിക്കുന്നതും നല്ലത് തന്നെയാണ്. നാം സലാം പറയുന്ന സമയത്ത് പരിസരത്തുള്ള മലക്കുകൾ, ജിന്നുകൾ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ട് എങ്കിൽ
അവരെ കൂടെ ഉൾക്കൊള്ളിച്ചിട്ട് അവരെ കൂടെ കരുതിക്കൊണ്ട് അസ്സലാമു അലൈക്കും എന്ന് പറയുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താകുന്നു. സലാമിൻ്റെ ഇത്തരം വിഷയങ്ങൾ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സലാം വ്യാപിപ്പിക്കാനും അതുമൂലം ഈമാൻ വർദ്ധിപ്പിക്കാനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അർഹമുറാഹിമീനായ രാജസയ്യിദായ യജമാനനായ അല്ലാഹ് ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നീ സ്വാലിഹായ അമലായി ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണം റഹ്മാനെ. ഞങ്ങളുടെ പാപങ്ങളെല്ലാം പൊറുക്കണം റഹ്മാനെ. രോഗങ്ങൾക്ക് ശിഫാ നൽകണം റഹ്മാനെ. വിഷമങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും പ്രയാസങ്ങൾക്കും നീ പരിഹാരം നൽകണം റഹ്മാനെ. വീടില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, കടങ്ങളെ കൊണ്ട് വലയുന്നവരുണ്ട്, കച്ചവടമില്ലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട്, വിവാഹപ്രായം എത്തിയിട്ടും കല്യാണം ശരിയാകാത്തവരുണ്ട്. എല്ലാവർക്കും നീ റാഹത്തും സന്തോഷവും നൽകണം റഹ്മാനെ. റമളാൻ അനുകൂലമാക്കണം അല്ലാഹ്. ഞങ്ങളെ എല്ലാ വിഷയത്തിലും നിന്റെ സഹായവും നിന്റെ ഹിഫ്ളും തന്ന് അനുഗ്രഹിക്കണം റഹ്മാനെ. ആക്കിബത്ത് നന്നായി മരിക്കാൻ നീ ഭാഗ്യം നൽകണം അല്ലാഹ്. ഞങ്ങളിൽ പലരും മരണപ്പെട്ടുപോയി, അവരുടെയും ഞങ്ങളുടെയും കബറ് സ്വർഗമാക്കണം റഹ്മാനെ. നാളെ സ്വർഗീയ ലോകത്തവരെയും ഞങ്ങളെയും നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാനെ. ആമീൻ നബി റഹ്മത്തിക്ക യാ അർഹമർ റാഹിമീൻ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.